തലസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥൻ പ്രതിയായ വാഹനാപകട കേസ് CBIക്ക് വിടാൻ സാധ്യത. സംഭവത്തിൽ ദുരൂഹത ഏറെയുള്ളതിനാലാണ് CBIയെ കേസന്വേഷണം ഏൽപ്പിക്കാനുള്ള സാധ്യത വർദ്ധിച്ചത്. സംഭവത്തിൽ പോലീസിന്റെ മനഃപൂർവ്വമുള്ള വീഴ്ചയും ആരോപണ വിധേയമായ പശ്ചാത്തലത്തിലാണിത്. CBI അന്വേഷണത്തോട് സർക്കാരിനും CPM സംസ്ഥാന നേതൃത്വത്തിനും വിയോജിപ്പില്ലെന്നാണ് സൂചന. മദ്യലഹരിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ച് മാധ്യമപ്രവർത്തകനായ KM ബഷീർ കൊല്ലപ്പെടുകയായിരുന്നു. ആരുടെ ഭാഗത്തു നിന്നായാലും ഗൂഢാലോചനയുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. കേസിൽ പോലീസിന്റെ അനാസ്ഥയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതോഗസ്ഥരുടെ യോഗത്തിൽ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ചും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ശ്രീറാമിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് CBI ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിലും തുടർ നടപടികളിലുമാണ് ഇപ്പോൾ ദുരൂഹത നിലനിൽക്കുന്നത്. തലസ്ഥാനത്തെ പ്രധാന വീതിയിൽ നടന്ന അപകടമായിട്ടും അതിനിരയായ ആളുകളുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് ഭാഷ്യം. അപകട സമയത്ത് ശ്രീറാം മദ്യപിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് വഫ ഫിറോസ് നൽകിയത്. അപകട സമയത്ത് ശ്രീറാം മദ്യപിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ മൊഴികളാണുള്ളത്. വഫ ഫിറോസ് നൽകിയ മൊഴിയും വിശ്വാസയോഗ്യമല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ശ്രീറാം ഡ്രൈവിംഗ് സീറ്റിൽ മാറിക്കയറിയതിനെക്കുറിച്ചും 100-ലേറെ കിലോമീറ്റർ വേഗത്തിൽ വാഹനമോടിച്ചതിനെക്കുറിച്ചുമുള്ള സംശയങ്ങളും ഏറെയുണ്ട്. VVIP വീതിയിലെ 11 CCTV ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നതും സംശയാസ്പദമാണ്. ശ്രീറാം മദ്യപിച്ച് വാഹനമോടിച്ചതായി സാക്ഷിമൊഴികളുണ്ടെങ്കിലും തെളിവ് ശേഖരിക്കുന്നതിൽ പോലീസിന്റെ വീഴ്ചയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. യൂബർ ഈറ്റ്സ് ജീവനക്കാരൻ ബെൻസൺ, വിദ്യാർത്ഥിയായ ജോബി, ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ മണിക്കൂട്ടൻ, ഷെഫീഖ് എന്നിവരുടെ മൊഴി ശ്രീറാമിനെതിരായിരുന്നു. എന്നാൽ പോലീസ് തെളിവ് ഹാജരാക്കാത്തതിനാൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച് മാധ്യമപ്രവർത്തകന്റെ മരണത്തിനിരയാക്കിയെന്ന കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. കേസിൽ സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാണ് വിധി വന്നത്. ശ്രീറാമിന് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3rd കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഉത്തരവിട്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ പാളിച്ചകളുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിലവിലില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ജാമ്യം ലഭിച്ച ശ്രീറാം വെങ്കിട്ടരാമൻ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു. പോലീസ് നിയമാനുസൃതം സ്വീകരിക്കേണ്ട നടപടികൾ ചെയ്തില്ലെന്ന് കോടതി വിമർശിച്ചു. 1 മണിക്കൂർ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും നടപടികൾ എടുത്തില്ലെന്നും കോടതി വിമർശിച്ചു. അന്വേഷണത്തിൽ പോലീസ് പ്രൊഫഷണലിസം കാണിച്ചില്ല. ശ്രീറാമിന്റെ വൈദ്യപരിശോധന വൈകിയത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയാണ്. അപകടങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസിന് വ്യക്തമായ പദ്ധതിയില്ല. ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു സാക്ഷിമൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശ്രീറാം മദ്യപിച്ചിരുന്നതായി സാക്ഷിമൊഴി മാത്രമേ ഉള്ളൂ. രക്തത്തിൽ മദ്യത്തിന്റെ അംശം രേഖാമൂലം തെളിയിക്കാനായില്ല. അതിനാൽ ശ്രീറാമിനെതിരെ ചുമത്തിയ IPC 304 നിലനിൽക്കുന്നെന്നും കോടതി പറഞ്ഞു. പോലീസിന്റെ വീഴ്ച കോടതിയിൽ വന്ന് പരിഹരിക്കാൻ നോക്കേണ്ടെന്നും കോടതി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.